അനുകൂല പ്രതികരണമാണ്. ഇന്ന് ഇത് 11-ാമത്തെ കോളേജാണ്. എല്ലാ ക്ലാസ്സിലും നേരിട്ട് പോവാണ്, എല്ലാവരും കാണുകയാണ്. കുട്ടികളിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ പോസിറ്റീവ് തിങ്കിങ് ആണ്, റെസ്പോണ്ടിംഗ് ആണ്. അതിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടാണ്. ഇപ്പോ താഴത്തിട്ടുള്ള കമ്മിറ്റി ഇന്നോട് പൂർത്തിയാവുകയാണ്, ബൂത്ത് വരെ, സ്ക്വാഡ് കമ്മിറ്റി വരെ. തുടർന്ന് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനാണ് ഇനി കമ്മിറ്റികളുടെ. പിന്നെ സ്ഥാനാർത്ഥി പര്യടന പരിപാടി 3 തവണയുണ്ട്. അപ്പോൾ എല്ലാ ഒരു മണ്ഡലത്തിൻ്റെ എല്ലാ മുലക്കും എത്താൻ പറ്റുമ്പോൾ സാധിക്കും, എല്ലാ ഏരിയയും കവർ ചെയ്യാൻ കഴിയും. കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാവുന്ന വിചാരിക്കുന്നു? മാത്രമല്ല എയിംസിലടക്കം എം പി ഇടപെട്ടിട്ടില്ലാന്നുള്ളൊരു വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പം പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പോലും അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. ഒന്ന്, എത്രയോ തവണ ഇതിനു വേണ്ടി ഞാൻ 377-06 അവതരിപ്പിച്ച ആളാണ്. എത്രയോ തവണ ഇതിൽ 2 തവണ പ്രൈം മിനിസ്റ്റർ കണ്ട ആളാണ് ഞാൻ, ഹെൽത്ത് മിനിസ്റ്റർ കണ്ട ആളാണ് ഞാൻ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയ ആളാണ് ഞാൻ. അപ്പോ അതൊക്കെ രാഷ്ട്രീയമാണ്, അതൊക്കെ ആരും ഗൗനിക്കുന്ന വിഷയമില്ല. ഈ സമയം മാത്രം ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്, എന്നാരും ഗൗരവമായി എടുക്കുന്ന വിഷയമല്ല. കോഴിക്കോട് ജില്ലയിലെ മറ്റെന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ? ഒന്ന്, പ്രധാന എയിംസാണ്. രണ്ടാമത്തേത് ബേപ്പൂർ റിപ്പോർട്ടിന് അപ്ഗ്രേഡേഷനാണ്. ബേപ്പൂർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ സഭയിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. അതിന് കിട്ടിയ മറുപടി പത്രങ്ങൾ വന്നാണ്. ഇന്ന് വരും സംസ്ഥാന ഗവൺമെന്റ് ബേപ്പൂർ റിപ്പോർട്ടിന് ആവശ്യമായ മാസ്റ്റർ പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരു പ്രപ്പോസലും കൊടുത്തില്ല ഈ നിമിഷം വരെ. ഒന്നുകിൽ സാഗർമാല ഉൾപ്പെടുത്താൻ കൂടി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് സ്കീമിൽ ഉൾപ്പെടുത്താൻ കൊടുക്കുക ഈ നിമിഷം വരെ. എന്നെ രേഖാമൂലം കിട്ടിയ മറുപടിയാണ്, അതൊക്കെ പേപ്പറിൽ ഒന്നാണ്, മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ എന്റെ ലക്ഷ്യം അടുത്ത് പേപ്പർ റിപ്പോർട്ട് അപ്ഡേഷനാണ്. കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി സാഗരമാല ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഈ എയർപോർട്ട് പോർട്ട് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതെല്ലാം വെറുതെ രാഷ്ട്രീയമല്ലേ? കോൺഗ്രസിനെ പോലെ മതന്യൂനപക്ഷം വേണ്ടി പോരാടിയ പാർട്ടി ഏതാ ഉള്ളത് ഇന്ത്യയിൽ? 60 വർഷക്കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ എല്ലാം ആശങ്കയിൽ എത്തിയിട്ടുള്ളത്. ഇന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ദേശീയ തലത്തിൽ ഒരു നേതാവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയെപ്പോലെ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അതിശക്തമായി പറയുന്ന ആരുണ്ട്? ഏത് പാർട്ടിയിലുണ്ട്? ഒരാളെ കടുത്തരം കഴിയില്ല. ഞങ്ങൾ എക്കാലത്തും മതന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ്, അതെല്ലാവർക്കും അറിയാം. ഇതിപ്പോ ഈ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നാടകമാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഏർപ്പാടായത്, എല്ലാവർക്കും അറിയാതെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിന്റെ പേരിൽ എടുത്ത കേസുകളുണ്ട്. 838 കേസെടുത്തു, 72 കേസ് മാത്രമാണ് പിൻവലിച്ചത്. ബാക്കി എല്ലാ കേസുകളെ കുറിച്ചും സഭയിൽ, നിയമസഭയിൽ പറഞ്ഞത് ഇത് അക്രമ സ്വഭാവമുള്ള സമരമായിരുന്ന, അതുകൊണ്ട് പിൻവലിക്കാൻ കഴിയില്ല എന്നാ. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാലി നടത്തുന്നവർ ആദ്യം ചെയ്യണത്, ഈ മതന്യൂനപക്ഷം കൂടി എന്തെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ, നീതിബോധമുണ്ടെങ്കിൽ ആദ്യം മുഴുവൻ കേസ് പിൻവലിക്കണവർ. ആ കേസ് പിൻവലിച്ചാവട്ടെ ഈ റാലി, അതല്ലാതെ ഇവർ നടത്തുന്ന റാലിയോട് ഒരാൾക്കും വിശ്വാസമുണ്ടാകില്ല. ഇത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്, ഒരു കുതന്ത്രമാണ്, അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബിജെപി കേരളത്തിൽ രണ്ടക്കം തികക്കുന്ന ഒരു മോദിയുടെ പ്രഖ്യാപനമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ബിജെപി കഴിയില്ല. ബിജെപി ദുർബലമാണ്, കേരളത്തിൽ ദുർബലമാണ്. ഒന്ന്, അവർക്ക് അവരുടെ ഇപ്പൊ സി കെ പത്മനാഭൻ മിഞ്ഞാന്ന് പറഞ്ഞ കാര്യം എല്ലാവരും വായിച്ചിരിക്കും. ഒരിക്കലും ബിജെപിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സീറ്റും നേടാൻ കഴിയില്ല. ആ പാർട്ടി ദുർബലമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ.